രാജൻ മരിച്ചപ്പോൾ നമ്മൾ കാണുന്നത് കരഞ്ഞു തളർന്ന രണ്ട് കുട്ടികളെയാണ്. എന്നാൽ അവരല്ല, അവരെക്കാൾ അപ്പുറം ഒരുപാട് പേരുടെ വേദനയാണ് ഇത്. രാജനായിട്ട് വലിയ ജോലിയൊന്നുമില്ല. ആശാരിപ്പണിയുണ്ട്, കൂലിപ്പണിയുണ്ട്, അങ്ങനെ ചെറിയ ചെറിയ ജോലിക്ക് പോകും. കിട്ടുന്ന പൈസയിൽ നിന്ന് കുറച്ച് തുക അയാൾ മാറ്റിവെക്കും. അതായത് വഴിയിലൊക്കെയുള്ള പാവപ്പെട്ട, ഒരു നേരം ഭക്ഷണമില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവർക്കൊക്കെ അന്നം കൊടുക്കുന്ന ഒരു രീതി രാജനുണ്ടായിരുന്നു. ഇതിനായിട്ട് ഒരുപാട് പൈസ ഒന്നും ആളുകളിൽ ഇല്ലെങ്കിലും ഉള്ളത് വെച്ച് കൊടുക്കും. സ്വന്തം ഭാര്യയ്ക്ക് മാനസിക രോഗമുണ്ട്. ആ രോഗമുള്ള പോലത്തെ സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പുരുഷന്മാരെയായിക്കോട്ടെ, ആരെ കണ്ടു കഴിഞ്ഞാലും അവർക്ക് അന്നം കൊടുക്കുക എന്നതാണ് അയാളുടെ പ്രധാന താല്പര്യം. അപ്പോൾ അങ്ങനെയുള്ളവരെ കണ്ടെത്തി, ചില അങ്ങനത്തെ ആൾക്കാരാകുമ്പോൾ നമുക്കറിയാം അവർക്ക് ഭക്ഷണം കഴിക്കാനൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല, അവരിങ്ങനെ മറ്റു രീതിയിൽ ഇങ്ങനെ നടക്കുക. അപ്പോൾ അവരെ കൊണ്ട് അവരെ പിടിച്ചിരുത്തി അവർക്ക് ഭക്ഷണം കൊടുത്തിട്ടാണ് രാജ്യം പോകുന്നിരുന്നത്. ഇനി അങ്ങനത്തെ ഉള്ള ആളുകൾക്ക് ആരാണ് അന്നം കൊടുക്കുക? അവരിനിയും കാത്തിരിക്കുന്നുണ്ടാവും തങ്ങൾക്കുള്ള ആഹാരവുമായി രാജ്യം വരുമെന്ന്. അപ്പോൾ മരണത്തിനോട് അടുത്ത് നിൽക്കുന്ന സമയത്ത്, അതായത് മരിക്കാൻ പോകുന്നതിന് മുമ്പ്, രാജൻ തൻ്റെ മകനോട് അവസാനമായിട്ട് പറഞ്ഞത് ഇതായിരുന്നു. അവർക്കുള്ള ഭക്ഷണമൊക്കെ എത്തിക്കാൻ, മരിക്കുന്നതിന് തലേ ദിവസം വൈകുന്നേരം വരുന്ന സമയത്ത് ഒരു പുതിയ ഫ്ലാസ്കും പാത്രമൊക്കെ ആയിട്ടാണ് വന്നത് അച്ഛൻ എന്നാണ് ആ മോൻ പറയുന്നത്. നേരെ കണ്ണോടുകൂടി ആ കുട്ടി പറയുന്നത് കേൾക്കുമ്പോൾ ആരായാലും ആരുടെ ആയാലും നെഞ്ച് പിടഞ്ഞു പോകും. വലിയ പ്രമുഖരൊക്കെ സർക്കാർ ഭൂമിയും മറ്റുള്ള ഭൂമിയോടൊക്കെ കയ്യേറുന്നുണ്ട്. അതവർക്ക് താമസിക്കാൻ സ്ഥലമില്ലാഞ്ഞിട്ടോ ജീവിക്കാൻ ഗതിയില്ലാഞ്ഞിട്ടോ അല്ല, കെട്ടിപ്പടുക്കണം പുതിയതെന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ പുറത്ത് സ്വന്തം മക്കൾക്ക് വേണ്ടി. അങ്ങനത്തെ രീതിയിൽ പരമാവധി അങ്ങ് ഉണ്ടാക്കിക്കൊണ്ട് വരുമ്പോൾ രാജൻ വെറും 3 സെൻറ്റ് ഭൂമിയിൽ കെടുക്കാൻ ഗതിയില്ലാതെ, താമസിക്കാൻ വഴിയില്ലാതെയാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. ഈ കാര്യങ്ങളിലൊന്നും പ്രമുഖന്മാരായിട്ടുള്ളവരൊക്കെ വീട് പണിയുമ്പോഴോ സ്ഥലം കയ്യേറി കാര്യങ്ങൾ ചെയ്യുമ്പോഴോ പ്രമുഖ വ്യവസായികൾ എന്ത് ചെയ്താലോ പോലീസ് കണ്ണടയ്ക്കും. എന്നാൽ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് അവർക്ക് ഭയങ്കര വ്യഗ്രതയാണ്. ഇപ്പോൾ പോലീസുകാരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുന്നു, പക്ഷേ സ്റ്റേ ഓർഡറിന് വേണ്ടി കാത്തിരിക്കണമെന്ന് പറയുന്ന രാജൻ്റെ അവസ്ഥ ഒന്ന് ശ്രദ്ധിക്കാമായിരുന്നു. ഡ്യൂട്ടിയൊക്കെ ചെയ്തോട്ടെ, ഒരു മനുഷ്യത്വം എന്ന് പറയുന്നത് ആർക്കായാലും വേണ്ട, നമ്മളൊക്കെ മനുഷ്യരല്ലേ. അപ്പോൾ പല സമയത്തും നമുക്ക് കാണാം സഹജീവികളെ സ്നേഹിക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഒരുപാട് പേരിങ്ങനെ പോസ്റ്റ് ചെയ്യണത് കാണാം, പോലീസുകാർ പ്രത്യേകിച്ച് അവരുടെ വീഡിയോ ഒക്കെ കാണാം. പക്ഷേ ഈ സമയത്ത് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ അവരെന്തുകൊണ്ടാണ് ആ കുഴിമാടം കുഴിക്കുന്ന കുട്ടിയുടെ മുമ്പിൽ വെച്ചിട്ട് പോലീസുകാരൻ പറയുന്നത് കേൾക്കുമ്പോൾ അറിയാം, അത് കാണുമ്പോൾ തന്നെ അറിയാം എങ്ങനെയാണ് അയാൾക്ക് ഇങ്ങനെ പ്രതികരിക്കാൻ പറ്റുന്നതെന്ന്. കാരണം ഒരു മനുഷ്യനാണ് അവിടെ നിൽക്കുന്നത് പോലും നോക്കാതെ തൻ്റെ ഡ്യൂട്ടിയാണ് പ്രധാനമെന്ന് പറയും. എന്തോ വലിയ കൊലപാതകിയോ അല്ലെങ്കിൽ വലിയ തീവ്രവാദിയോ അങ്ങനെ വലിയ കുറ്റങ്ങളൊക്കെ ചെയ്ത പോലെയാണ് വർത്തമാനം. എന്നാൽ വലിയ കുറ്റങ്ങളൊക്കെ ചെയ്തവരുടെ മുമ്പിൽ ഇവരുടെ രീതി മാറും. ഇതാരെയും കുറ്റം പറയാൻ വേണ്ടിയിട്ടല്ല, ഇനിയെങ്കിലും ഇതുപോലുള്ളൊരു അവസരം നമ്മുടെ നാട്ടിൽ ഉണ്ടാവരുത്. ഗോഡ്സ് ഓൺ കൺട്രിയാണ്. നമ്മളെപ്പോഴും പറയും ആ യു പിയിലേക്ക് നോക്ക്, അല്ലെങ്കിൽ അവിടെ നോക്ക്, അവിടെ കണ്ടില്ല ഇങ്ങനെ കണ്ടു എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഇടും. എന്താണ് കാര്യം? നമ്മുടെ നാട്ടിലും ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഒരു ദുരഭിമാന കൊലയുണ്ടായിരുന്നു. അത് വന്നപ്പോഴും നമ്മളെന്ത് ചെയ്തു, കുറച്ച് പോസ്റ്റുകൾ ഇട്ടു. ഇപ്പം ഇതും എന്താണ് ഉണ്ടാവാൻ പോകുന്നത്, കുറച്ച് പോസ്റ്റുകൾ ഇടും. നമ്മൾ ഇതല്ല ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ നാട്ടിൽ തന്നെ ഇതുപോലെ കഷ്ടതകൾ അനുഭവിക്കുന്ന പലരും ഉണ്ടാവും. അവർക്ക് വേണ്ടി നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക, അത് നമ്മളെ കൊണ്ട് ചെയ്യാൻ നോക്കുകയാണ് വേണ്ടത്. അതായത് ഇങ്ങനൊരു അവസരം ഉണ്ടാക്കിയത് രാജനെ നമുക്ക് എത്രയും മുമ്പ് രക്ഷിക്കാമായിരുന്നു. ഇതിനുശേഷം ഇപ്പോൾ പലരും പറയുന്നു ഞങ്ങൾ വീട് പണിത് കൊടുക്കാം, ഞങ്ങൾ പൈസ തരാം, മക്കളുടെ വിദ്യാഭ്യാസം അത് ഇത് ഒക്കെ ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നുണ്ട്. ഇതേ വേദന അനുഭവിക്കുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റും തന്നെയുണ്ട് ഇല്ലേ? അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇതുപോലെ ഈ അധികാരികളായാലും സംഘടനയിലുള്ള ആര് തന്നെ ആയാലും നമുക്ക് ചുറ്റും ഇതുപോലുള്ളവർ ഇപ്പോഴേ നമ്മളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതുപോലൊരു അവസ്ഥ ഇതുപോലെ ലജ്ജിക്കേണ്ടി വരികയില്ല. ഇതിപ്പോൾ വലിയ വലിയ കാര്യങ്ങളായിട്ട് മറ്റു നാട്ടിലെ കാര്യങ്ങൾ നമ്മൾ വെച്ച് കാണിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങൾ തീർത്തിട്ട് വേണം അങ്ങോട്ട് നോക്കാനായിട്ട്. ഇനി ഇതൊരു ഒറ്റപ്പെട്ട കേസായി മാത്രം മാറണം, ഇനി ഇങ്ങനെ ഒരു സംഭവമേ ഉണ്ടാവരുത് എന്നതാണ് നമ്മളെപ്പോലുള്ള മലയാളികൾ ആഗ്രഹിക്കുന്നത് അല്ലേ?